കൊല്ലത്തിൽ കൊല്ലം തിരിച്ചു പിടിക്കുമെന്നാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഇനി തൊഴിലാളി മക്കളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിട്ട് വടിത്താരകളിലെ പ്രൗഢ ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വിജയ പ്രതീക്ഷയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് പാറ്റേണിന്റെ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷിയായി നിൽക്കുകയും കോൺഗ്രസ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുന്ന ഒരു പഴയ കാലമാണ്. കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ആർ എസ് പി എൽ ഡി എഫിൽ നിന്നിട്ട് യു ഡി എഫിലേക്ക് വന്ന ആ ഒരു എൽ ഡി എഫ് ഉൾപ്പെടെ പറയുന്നത് വഞ്ചനയുടെ രാഷ്ട്രീയമാണ്. അവസാന നിമിഷമാണ് ആർ എസ് പി ഇടതുപക്ഷത്തെ വഞ്ചിച്ച് അപ്രതീക്ഷിതമായി പോയത്. അന്ന് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത്ര ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര പ്രചരണത്തിന് സമയം കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ അതുപോലല്ല. കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ളവരുടെ പ്രവർത്തനം ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ കാര്യമായ ഒരു മത്സരത്തിന് വേണ്ടി വരില്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം തുടരും. ബി ജെ പിക്കാർ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ. എന്നാലും മഴയത്തും ശക്തമായ പ്രചാരണമാണ് സ്ഥാനാർത്ഥി നടത്തുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണം? പ്രചരണം വളരെ സജീവമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ വളരെ രാത്രിയായ സമയത്ത് കടൽ തീരത്ത് കൂടി ഇത്രയും ആളുകൾ വരുന്നുണ്ട്. മഴയാണ്, അപ്പോൾ ഇതെല്ലാം നേരിട്ടുകൊണ്ട് വലിയ സജീവമായ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. വളരെ നല്ല അനുഭവമാണ് ഈ പ്രചരണത്തിന്റെ രംഗത്തുള്ള അനുഭവം. ഏതായാലും കനത്ത മഴയാണ്, ചൂടിന് ആശ്വാസം നൽകി മഴ പെയ്യുന്നു. എന്നിട്ടും പ്രവർത്തകരുടെ ആവേശത്തിന് ഒരു തരത്തിലുള്ള കുറവുമില്ല. വലിയ രീതിയിലുള്ള പ്രചാരണം കെ എൻ ബാലഗോപാലിന് വേണ്ടി കൊല്ലം മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൊല്ലം ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിലേക്കും സ്ഥാനാർത്ഥി പര്യടനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എൻ ഡി എ ക്യാമ്പിൽ എന്താണ് കണക്കുകൂട്ടൽ എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മണ്ഡലത്തിൽ നിർണായക ശക്തിയാകുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ വി സാബു പറയുന്നത്. വാക്കുകളിലേക്ക്. ടോം വടക്കൻ, സുരേഷ് ഗോപി, അൽഫോൺസ് കണ്ണന്താനം, അങ്ങനെ കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കേട്ടിരുന്നവർ പ്രമുഖരാണ്. പക്ഷേ മണ്ഡലത്തിൽ അത്ര പരിചയമല്ലാത്ത, മണ്ഡലത്തിന് പുറത്തു, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെയാണ് ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് എൽ ഡി എഫും ആരോപിച്ചു കഴിഞ്ഞു. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുന്നു. ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥിയും ശക്തമായ പ്രചാരണത്തിലാണ് കൊല്ലത്ത്. ഏതായാലും പഴയ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രചാരണ പരിപാടികൾ? ഒരു ആരോപണവും ഞങ്ങളെ പറ്റിയിട്ടില്ല. ആരോപണം ഉന്നയിക്കുന്നതെല്ലാം ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫാണ്. അവർക്ക് അവരെ പരാജയ ഭീതി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ എത്രയോ വർഷമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. ഇരു മുന്നണികളും താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വം വന്നു വരുന്നതോടുകൂടി അവർ അവരുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് താങ്കളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു സംശയമില്ല, ഞങ്ങൾക്ക് നിയമസഭയിൽ 137,000 വോട്ടുകളുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ 170,000 വോട്ടുണ്ട്. ഇന്ന് അതിന് ശേഷമുണ്ടാകുന്ന ആ ഒരു മാസീവ് മാറ്റം, മാസീവ് അറ്റാച്ച്മെന്റ് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയ മാറ്റം ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട്. ഇന്നലെ തീരദേശ യാത്രകൾ തന്നെ തടിച്ചുകൂടുന്ന 100,000-1,000 ജനങ്ങൾ, അവർ ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളാണ്. അവരിന്ന് ആശ്രയിക്കുന്നത് ബി ജെ പി ആണ്. ശബരിമല പ്രശ്നം കൊല്ലത്ത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ വലിയ രീതിയിൽ, അതായത് പത്തനംതിട്ട പോലെ തന്നെ സഹായിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? ഒരു കാര്യം ഉറപ്പാണ്, ആചാരാനുഷ്ഠാനങ്ങൾ ശബരിമലയെ മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുണ്ട്, മുസ്ലിം വിഭാഗങ്ങൾക്കുണ്ട്. ഈ എല്ലാ മതസ്ഥരുടെയും ആചാര അനുഷ്ഠാനങ്ങളെ പരിരക്ഷിക്കുക എന്നുള്ളത് ഈ നമ്മുടെ കടമയാണ്. നമ്മുടെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനന്തരഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശബരിമല വിഷയം, അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, ഈ രണ്ട് കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നത്. പ്രചാരണം ശക്തമാണ്. ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ തങ്ങൾക്കാകും എന്നാണ് എൻ ഡി എയുടെ അവകാശവാദം.